കൊല്ലങ്കോട് ആലമ്പള്ളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു. ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് യു ടി വി ന്യൂസ് നിരന്തരം വാർത്തകൾ നൽകിയിരുന്നു. റോഡ് നന്നാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ. പാലം വരെയുള്ള റോഡ് നന്നാക്കിയാൽ മാത്രമേ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ദുരവസ്ഥയറിഞ്ഞ് എം എൽ എ രംഗത്ത് വന്നതോടെ ശോചനീയാവസ്ഥയിലായ റോഡിന് ശാപമോക്ഷമാകും. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 42 ലക്ഷം രൂപ അനുവദിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇത്രയും തുക അനുവദിച്ചതെന്ന് കെ ബാബു എം എൽ എ പറഞ്ഞു. ടെൻഡർ നൽകി നടപടികൾ ഉടൻ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും എം എൽ എ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഭാഗികമായി ഒരു ചെറിയ പ്രവർത്തനം നടന്നിരുന്നു. പിന്നെ അത് അവരും അത് വിട്ടുപോകുന്ന സ്ഥിതിയാണ് ചെയ്തത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊല്ലങ്കോട് ടൗണോ ബാധകമാകാത്ത രൂപത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് വിദ്യാലയങ്ങൾ ഈ പ്രദേശത്ത്, അതുപോലെ തന്നെ നിരവധി ഗ്രാമങ്ങൾ ഈ പ്രദേശത്ത്, രണ്ട് പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്, അതിൻ്റെ എല്ലാം പരിഗണന വെച്ച് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് ജനങ്ങളും. അവരുടെ എല്ലാം ആവശ്യാനുസരണം തന്നെയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 42 ലക്ഷം രൂപ വകയിരുത്തി ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിയന്തരമായി ഈ ആലമ്പള്ളം പാലം മുതൽ ഊട്ര വരെ ചെയ്തതുപോലെ നല്ല രീതിയിലേക്ക് ചെയ്ത് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ ഇടപെടലും നടപടിയും പൂർത്തീകരിച്ചു. യു ടി വിനസ് പാലക്കാട്.